ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഒരു കഴിവ് ഒരു മിടുക്കൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ്. ഇന്നും അതേ ദൈവം ഒരു വഴി തുറന്നു. ഇന്നാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ചേർന്നാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കുവൈറ്റിലാണ് ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. ശിഷ്യ സുമ സുശീലനും ശിഷ്യൻ മോളിയും ചേർന്നാണ്, രണ്ടുപേർ ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സുമ ശിഷ്യൻ്റെ മക്കൾ രണ്ടുപേരും വേണ്ടിയും കൂടെ ചേർന്നാണ് ഇവർ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സൂര്യയ്ക്കും ആര്യയ്ക്കും വേണ്ടിയും, അതേപോലെ തന്നെ മോളി ശിഷ്യൻ്റെ മകനായ മനോജിനും വേണ്ടി എപ്പിസോഡ് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നു. തലമുറയുടെ വിടുതലിന് വേണ്ടി അവരുടെ ഇപ്പോഴത്തെ ജോലിയിൽ അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, അതേപോലെ സുമ സിസ്റ്ററിൻ്റെ ജോലിയിൽ ദൈവം ഒരു സ്ഥിരത കൊടുക്കേണ്ടതിനായിട്ട് എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഇന്നും നമ്മുടെ ഇടയിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും അവൻ കടക്കാരനല്ല. ഞാൻ ചിലരോട് വ്യക്തമായി ഇടപെട്ടിട്ട് പറയുകയാണ്, ഈ എപ്പിസോഡ് ഇവർ സ്പോൺസർ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയാണ്. കാരണം ഇവർ ഈ മിനിസ്ട്രിയെ താങ്ങിയല്ല, ഇവർ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഇവരൊരു പ്രത്യേകമായ ഒരു പാസ്റ്ററിൻ്റെ പേരല്ല ഉയർത്തുന്നത്, ഇവർ ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ദൈവരാജ്യത്തിൻ്റെ പേരിൽ നാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് തരാതെ ദൈവം നിന്നെ, ഹല്ലേലൂയ, വേറെ ഒരു കാര്യത്തിലേക്കും കൊണ്ടുപോകത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ വിശ്വസിക്കുക, കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മൾ ഇവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്, ഇവരെ തലമുറ ഏൽപ്പിക്കാൻ പോവുകയാണ്. അത്ഭുത വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. എന്നെ കൂടെ ചേർന്ന് ഈ സമയത്ത് കണ്ണുകൾ അടച്ചാട്ടെ. നാം ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിപ്പോൾ തന്നെ സുമ സിസ്റ്ററിൻ്റെ മോളി സിസ്റ്ററിനുമായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജോലിയിൽ ഒരു അത്ഭുത വിടുതൽ, അതേപോലെ തന്നെ ഇവരുടെ തലമുറയ്ക്കായിട്ട് മനോജ് ബ്രദറിൻ്റെയും അതേ സൂര്യയ്ക്കും ആര്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ തലമുറ ദൈവിക വിടുതലിലേക്ക്, അവരുടെ കല്യാണം, അവരുടെ ജോലി സംബന്ധമായ വിഷയങ്ങളുടെ മേളിൽ എല്ലാ ദൈവ പ്രവൃത്തികൾ സംഭവിക്കേണ്ടതിനായിട്ട് യേശുവേ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുഴുവൻ വാതിൽ, തലമുറയുടെ വാതിൽ തുറക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഹല്ലേലൂയ, സുമസിസ്റ്ററിൻ്റെയും മോളിസിസ്റ്ററിൻ്റെയും സാമ്പത്തിക വിഷയത്തിനകത്ത് പൂർണ്ണ വിടുതൽ ദൈവം അയക്കുന്നതിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നപ്പ. ഇപ്പോൾ മുതൽ കർത്താവേ ഞങ്ങളുടെ കരമായി കുടുംബത്തിന് മേളിൽ, ഇന്നു മുതൽ ഇവരെ പേഴ്സ് കാലിയാകുവാനായിട്ട് അതേ ദൈവം ഇടവരുത്തത്തിൽ ഇവർ വീണ്ടും വീണ്ടും അധികമായി കൊടുക്കുവാൻ കഴിയുന്ന രീതിയിൽ ഇവരെ സമ്പത്തിനെ ദൈവം അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായിട്ട് ദൈവിക വാക്തത്വത്തെ ഞാൻ ഇവരുടെ മേളിലേക്ക് ഇപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ കർത്താവേ നീ വാലല്ല തല തന്നെയായിത്തീരും, ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേളിലേക്ക് ഇപ്പോൾ റിലീസാകട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന നിലയിലേക്ക് കർത്താവേ അങ്ങയുടെ സഹായം, അങ്ങയുടെ കരുണ, അങ്ങയുടെ വിടുതൽ ഇപ്പോൾ തന്നെ ഈ കുടുംബങ്ങളുടെ മേളിലേക്ക് ഇറങ്ങിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കടന്നു വരാം. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതയാണ് ഇന്നും നിങ്ങളുടെ മുമ്പിലാക്കിയിരിക്കുന്നത്. നാമെല്ലാം ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം അവിശ്വസ്തരായിത്തീരാറുണ്ട്, പല പ്രാവശ്യം അവിശ്വാസികളായിത്തീരാറുണ്ട്. പക്ഷേ മാറ്റമില്ലാതെ അവൻ ഇന്നും ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. പലരും ഈ എപ്പിസോഡ് ഓരോരുത്തരുടെയും ആ സപ്പോർട്ടും സഹകരണവും അതേപോലെ തന്നെ വാട്സാപ്പിലുള്ള മെസ്സേജുകളൊക്കെയാണ് എന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും ദൈവം മാറ്റമില്ലാത്ത രീതിയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അതാണ് എന്നെ ഇന്നും നിങ്ങളുടെ മുമ്പിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ഹല്ലേലൂയ, ഞാനും ചിന്തിക്കാറുണ്ട് കർത്താവ് എങ്ങനെയാണ് ഇത് അങ്ങ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് ഞാൻ ചിലരോട് പറയുകയാണ്, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരുടെ രോഗസൗഖ്യം, അവരുടെ ശരീരത്തുള്ള മുഴ അപ്രതീക്ഷകവും, എണീക്കാൻ പറ്റാത്തവർ അവരെ കട്ടിലയിൽ നിന്ന് പതുക്കെ എണീറ്റിരിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ, ആ മുഴ മാറാത്തത്, അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്ന അനുഭവങ്ങളിലേക്ക് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്നും ഈ സുവിശേഷത്തിനകത്ത് നിൽക്കുന്നത്. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നും നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. എങ്കിൽ എപ്പിസോഡുകളുടെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നാം കേട്ടു ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിശ്വസ്തത. നാം അവിശ്വസ്തരായി തീർന്നാലും ഹല്ലേലൂയ, ആദ്യ ഭാഗം അതായിരുന്നു, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ വെളിയിലുണ്ട്. 2 എപ്പിസോഡിലും കേട്ടു ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ളത്. 91 സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടു സങ്കീർത്തനം പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത പരിചയം പലകയുമായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്.
ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. എങ്കിൽ ഇന്ന് ബൈബിളിൽ നിന്ന് ഈ രണ്ട് എപ്പിസോഡുകൾ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ അവിശ്വസ്തരായി തീർന്നിട്ടും ദൈവം വിളിച്ചിറക്കിയത് മൂലം, ദൈവത്തിൻ്റെ വിളി നിമിത്തം ദൈവം ഇറങ്ങി വന്ന് അവരെ ഏറ്റവും വിശ്വസ്തതയിലേക്ക് നടത്തി. ദൈവത്തിൻ്റെ അവിശ്വസ്തത പുതപ്പുകൊണ്ട് അവിശ്വസ്തതയുടെ ആഴത്തട്ടിൽ പോയിട്ടും ആ രണ്ട് വ്യക്തികളെയും ദൈവം വിളിച്ചതിൻ്റെ ആ വിളിയുടെ നിമിത്തം അവരെ ഏറ്റവും മാനിക്കുവാനിടയായി തീർന്നു. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ വ്യക്തിത്വങ്ങൾ മാത്രമേ നമുക്ക് സമയമുള്ളൂ. ആദ്യമേ നമ്മൾ അബ്രഹാമിനെ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവെന്നും വിശ്വാസത്തിലുള്ള നീതീകരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ അബ്രഹാമിനെക്കുറിച്ച് വളരെയധികം പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ആയി കേൾക്കുന്നവർക്ക് വളരെയധികം അറിയാം. എന്നാലിത് ഇത് മിസ്സായി പോയി എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബുകളിൽ ഇത് കറക്റ്റായിട്ട് ഓർഡറായിട്ട് അപ്ലോഡാകുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് വരുന്നുണ്ട്. നിങ്ങളത് കാണുകയും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടി വിയിൽ മീഡിയ മാർഗങ്ങളിലൂടെ കാണുമ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് തിരിച്ച് റിവൻഡ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ യൂട്യൂബിൽ നിങ്ങൾക്കത് പിന്നെയും പിന്നെയും കാണാൻ കഴിയും. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സമയത്ത് അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് കയറുന്ന ചിന്തിക്കാൻ പോവുകയാണ്. അബ്രഹാം എന്നുള്ള വിഷയം നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മുടെ കുറിവാക്കി ഒന്നുകൂടെ ചിന്തിക്കുന്നു. രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. തിമോത്തിയോസിൻ്റെ ലേഖനം ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, ഇതൊരു ഇടയലേഖനമാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് വേണ്ടി പൗലോസ് എഴുതുന്ന ലേഖനമാണ് എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് വേണ്ടി. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ സുവിശേഷം ബാധകമാണ്. ഇത് നമ്മോടും ദൈവം അതേപോലെ സംസാരിക്കുകയാണ്. കാരണം പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ വരുന്ന തലമുറയെ അവൻ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇടയലേഖനം. തിമോത്തിയോസ് അത് നമ്മളെ അറിയിക്കുന്ന നിലയിലേക്ക് നമ്മളിത് വരും തലമുറയ്ക്ക് അറിഞ്ഞവർ ഈ സുവിശേഷത്തിൻ്റെ സത്യത്തെ അറിയിക്കുകയാണ്. ആ അറിയിക്കുന്ന സത്യം ഇങ്ങനെയാണ്, നാം അവിശ്വസ്തരായാലും ദൈവത്തിൻ്റെ വിശ്വസ്തത വാക്കുമാറാത്തത് അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരികയാണ്. എങ്കിൽ ആ വാക്യം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാൻ പോകുന്നു. എൻ്റെ കൂടെ ചേർന്ന് രണ്ട് തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. പ്രിയരെ, നമ്മൾ പല പ്രാവശ്യവും വിളി കേട്ടു, വാക്തത്വങ്ങൾ കേട്ടു, ഇനി ഹാലലുയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കരുതുമ്പോഴും മുമ്പിലൊന്നും കാണാതെ വരുമ്പോൾ നമ്മളിൽ പലരും അവിശ്വസ്തരായിത്തീരാറുണ്ട്. അല്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, എൻ്റെ വിഷയത്തിനകത്ത് മറുപടി തരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരും പറയുമ്പോഴും ദൈവം പറയുന്നു, ദ റൈറ്റ് ടൈം ഓഫ് ഗോഡ്, തക്ക സമയത്ത് നിനക്ക് വേണ്ടി അവൻ വഴിയെ തുറക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കാമെങ്കിൽ ഇതേ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് ചെയ്യാൻ പോവുകയാണ്. എങ്കിൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവിശ്വസ്തതയുടെ അടിത്തട്ടിലേക്ക് പോയവനെ ദൈവം ഇറങ്ങി വന്ന് വിശ്വസ്തതയോടെ ആ വിശ്വസ്തൻ്റെ പുതപ്പിട്ടിട്ട് ദൈവം മാനിച്ച വിധത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എങ്കിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അബ്രഹാമിൻ്റെ ചരിത്രവും വിശ്വാസത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹവും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് അതിനകത്തൊന്ന് പോകാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. എൻ്റെ കൂടെ ചേർന്ന് വന്നാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. യഹോവ അബ്രഹാമിനെ വിളിച്ചു. വിളിക്കുന്ന സമയത്ത് കർത്താവ് 4 കാര്യങ്ങൾ അവനോട് പറഞ്ഞു. ദേശത്തെ വിടുക, നിൻ്റെ സ്വന്തക്കാരെ വിടുക, പിതൃഭവനത്തെ വിടുക, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ, ഇന്നായിരിക്കുന്ന ചട്ടക്കൂടുകളെല്ലാം വിട്ട്. അബ്രഹാമിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. തൻ്റെ അപ്പൻ്റെ വിഗ്രഹങ്ങളെ വിറ്റ് ആ ബിസിനസ്സിൽ ഏർപ്പെട്ട് ഒരു നിലയിൽ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒറ്റ വാക്കിൽ ദൈവം വിളിച്ചാൽ ഈ ഒറ്റ കാര്യമേ ദൈവത്തിന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്ത കൊണ്ടാണ് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ഇത് നിങ്ങൾ ഇത് അറിയണം. നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അബ്രഹാമിനെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചേക്കുന്ന അധ്യായങ്ങളിൽ അതുകൊണ്ട് അബ്രഹാമിനെ ഇല്ലാതെ ദൈവത്തിന് പുതിയ നിയമം എഴുതാൻ കഴിയാത്തൊരു അനുഭവത്തിലേക്കായി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം പുതിയ നിയമം തുടങ്ങുന്നത് യേശുവിൻ്റെ ചരിത്രമാണെങ്കിലും പുതിയ നിയമത്തിലെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് അബ്രഹാമിലൂടെയാണ്. അബ്രഹാം ഇത് കയ്യിൽ കൊടുത്താൽ അബ്രഹാം പറയും, എന്നെക്കൊണ്ടാണോ പുതിയ നിയമം തുടങ്ങിയിരിക്കുന്നത്?
യേശുവിൻ്റെ ചരിത്രം എഴുതുന്നത് പോലും അബ്രഹാമിനെ കൊണ്ടാണ്. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. ദൈവത്തിന് ഇത്രയും ഒരു മനുഷ്യനെ ഉയർത്തുവാനായിട്ട് അബ്രഹാമിനെ കൂടാതെ ദൈവത്തിന് അനുഗ്രഹം വയ്ക്കാൻ കഴിയില്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് നാം ഇന്ന് വിശ്വാസത്താൽ അത് പ്രാപിക്കുന്നത്. അബ്രഹാമിനെ കൂടാതെ തലമുറയുടെ നന്മ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം അബ്രഹാം ഏതെങ്കിലും വിഷയത്തിനകത്ത്, ഞാനിതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, ഏതെങ്കിലും വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറയെ തന്നിട്ടില്ല എന്നുള്ള ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലുള്ള വിഷയമാണ്, 1-ാമത്തെ വാക്യമാണ്. പക്ഷേ ഇന്ന് ഗലാത്തി ലേഖനം 3-ാം അധ്യായം 6-ാമത്തെയും 7-ാമത്തെയും വാക്യം വിളിച്ച് പറയുന്നു, വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ. അപ്പം ഇന്ന് ഭൂമിയിൽ എവിടെല്ലാം മക്കൾ വിശ്വാസത്തിൽ കർത്താവിനെ അറിയുമോ അവരെല്ലാം അബ്രഹാമിൻ്റെ വിശ്വാസ സന്തതികളാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് അവരുടെ മേളിലേക്ക് റിലീസാകുന്നത്. ഹല്ലേലൂയ. എങ്കിലെ ഞാൻ അതേപോലെ തന്നെ പറയുന്നു, വാക്തത്വ നിവർത്തീകരണം അബ്രഹാമിലൂടെയാണ് നടന്നിട്ടുള്ളത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6:13 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തന്നെക്കാൾ മേളിൽ വേറൊരു നാമമില്ലാത്തതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ നാമം ചൊല്ലി ഞാൻ നിന്നെ വാക്തത്വം ചെയ്യുന്നു, നിന്നെ ഞാൻ അധികം വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ വാക്തത്വത്തിന് വേണ്ടി അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നത് പ്രാപിച്ചു. അല്ലെങ്കിൽ 2-ാമത് വിശ്വാസത്തിലുള്ള നീതീകരണം, റോമാലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം അത് പ്രവർത്തിയാലല്ല, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ നിലയിൽ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, എത്ര വലിയ കൊലക്കുറ്റം ചെയ്താലും ഇന്ന് കർത്താവിൻ്റെ വാക്കിൽ വന്ന് അപ്പാ തെറ്റിപ്പോയി, അങ്ങനെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുന്ന സമയത്ത് തന്നെ അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിലുള്ള നീതീകരണം, അനുഗ്രഹം, വാക്തത്വം, ഹല്ലേലൂയ, ഈ പുതിയ നിയമത്തിൻ്റെ തുടക്കം, ഹല്ലേലൂയ, അതേപോലെ തലമുറയുടെ വിഷയം, ഇതെല്ലാം അബ്രഹാമിനെ കൂടാതെ പുതിയ നിയമം എഴുതാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന് വന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് പ്രിയരെ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്, അത്ഭുതം നിങ്ങളെ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ തലമുറ കഴിഞ്ഞാലും ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ വിശ്വസ്തതയായി നിങ്ങളുടെ മേളിൽ നിൽക്കും. ഹല്ലേലൂയ. നിങ്ങൾ മരിച്ചാലും അനുഗ്രഹിച്ച ദൈവം മരിക്കത്തില്ല, അനുഗ്രഹവും മരിക്കത്തില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ ആ എപ്പിസോഡുകളിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അതൊന്നുമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ള വിഷയത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി. ഹല്ലേലൂയ. അതിൻ്റെ 12:4 വരുന്നു. ഇവിടെ തുടങ്ങിയൊരു 5 അബ്രഹാമിൻ്റെ വയസ്സ് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പ്രായത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങളെ വെളിപ്പെടുത്തി കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ ഉൽപ്പത്തി പുസ്തകം 12:4 യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടുത്തെ വയസ്സ് 75 വയസ്സാണ്. ഹല്ലേലൂയ. എന്നാൽ 16-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം, ചില ഇംഗ്ലീഷ് ബൈബിളിൽ 17 വാക്യങ്ങൾ കാണാൻ കഴിയും, ചില മലയാളം ബൈബിളിൽ 16-ാമത്തെ വാക്യമാണ്. ഏതായാലും അവസാനത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. 16:16 ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഇപ്പോൾ അബ്രഹാമിന് 86 വയസ്സായി എന്ന് പറഞ്ഞാൽ 75-നും 86-നും ഇടയിലുള്ള, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 11 വർഷത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 16-ാം അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ 86 വയസ്സും 17:1 അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഇപ്പോൾ 17:1 കാണുന്നത് 99 വയസ്സായി. ഇപ്പം 86-നും 99-നും നടുവിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 13 വർഷം. നിങ്ങൾ ഈ കണക്കുകൾ കാണണം. ഹല്ലേലൂയ. എന്നാൽ 21:5 വരുന്നു. ഉൽപ്പത്തി പുസ്തകം 21:5, തൻ്റെ മകനായ ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സായി. ഇപ്പം 100 വയസ്സായി എങ്കിൽ 25:7 ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സൻവത്സരമായിരുന്നു. ഇപ്പം 5 വയസ്സുകൾ ബൈബിളിൽ സ്ഥലം തികയ്ക്കാനാണോ ഈ 5 വയസ്സുകൾ തികച്ചേക്കുന്നത്, അതേ കുറിച്ചേക്കുന്നത് അല്ല, ഒരിക്കലുമല്ല. യോഹന്നാന്റെ സുവിശേഷം 10:1 കാണാം, അവൻ ചെയ്ത, യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഇതിനകത്ത് എഴുതിയാൽ സ്ഥലം തീരാൻ ഒരു ലോകത്തിൽ ഒരു പുസ്തകവും ഒതുങ്ങാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളാണ്. പഞ്ചഗ്രന്ഥങ്ങൾ മോശയിലൂടെയാണ് എഴുതപ്പെട്ടത്. മോശയ്ക്ക് പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തണമെങ്കിൽ ഈ 5 വയസ്സുകളിലും ദൈവത്തിൻ്റെ അതേ അളവില്ലാത്തൊരു വിശ്വസ്തത വെളിപ്പെട്ടിട്ടുണ്ട്. ഞാനെങ്കിൽ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്,
75-ാമത്തെ വയസ്സിൽ വിളിച്ചിറക്കി. 16-ാം അധ്യായം അവസാനത്തെ വാക്യമായപ്പോൾ 5 അധ്യായങ്ങളുണ്ട്. ഈ 5 അധ്യായങ്ങളിൽ ദൈവം അബ്രഹാമിനോട് ഇറങ്ങി വന്ന് സംസാരിച്ച സമയമുണ്ട്. 15-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്ന് ദർശനം കൊടുത്ത് നിൻ്റെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാകും നിൻ്റെ തലമുറ എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. അതേപോലെ തന്നെ 12:7 കാണാം, ദൈവം അവിടെല്ലാം വെളിപ്പെട്ട സമയത്ത് അവിടെ അബ്രഹാം ആരാധന കഴിച്ചു, യാഗപീഠമുണ്ടാക്കി ആരാധന കഴിച്ചു. 13:4 ആരാധന കഴിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ വീട്ടിൽ രാവിലെ പേപ്പർകാരൻ വിളിച്ചുണർത്തുന്നത് പോലെ അല്ല അബ്രഹാമിനെ ദൂതന്മാരായിരുന്നു വിളിച്ചുണർത്തിയത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ 12 തുടങ്ങി 16 വരെ നീണ്ട 5 അധ്യായങ്ങൾ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ബന്ധപ്പെട്ട അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവും അബ്രഹാമും ഇടപെട്ട അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 16:86 17:99 ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഇതുവരെയും ഞാൻ അബ്രഹാമിനെ ഭയങ്കരമായി പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ ഈ 17:1 നീണ്ട 13 വർഷങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എവിടെയാണ് ഈ 13 വർഷം? കർത്താവിനോട് പറഞ്ഞു, നീ അത്ഭുതം കണ്ടതും നീ വിടുതൽ പ്രാപിച്ചതും ഒക്കെ ഡേറ്റുകളാണ് നിനക്ക് ഓർമ്മയുള്ളത്. നീ രക്ഷിക്കപ്പെട്ടതും നിൻ്റെ ജോലി കിട്ടിയതും നിൻ്റെ സമ്പത്ത് കിട്ടിയതും ഒക്കെയാണ്. പക്ഷെ നീ ആഴമായി കരഞ്ഞതും ദൈവത്തെ തെള്ളിപ്പറഞ്ഞതും ഒക്കെ ദൈവത്തിന് അറിയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിച്ച മെടുക്കുകൊണ്ട് കാര്യങ്ങൾ നടന്നെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പല പ്രാവശ്യവും ഇനിയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് കട്ടിലയിൽ കയറിക്കിടന്ന് കരയുമ്പോൾ നിനക്ക് വേണ്ടി വാതിൽ തുറന്ന ഒരു ദൈവത്തിന് കരഞ്ഞുകൂടെ? നിൻ്റെ വിഷയത്തിൽ ഇനി ഒരു വഴിയും തുറക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് വഴി തുറന്ന ഒരു ദൈവത്തെ നിനക്കറിയത്തില്ലേ? നീണ്ട 5 അധ്യായങ്ങൾ 11 വർഷം എഴുതുമ്പോൾ 13 വർഷം കാണാനില്ല. ഈ 13 വർഷവും ഇനി അബ്രഹാം വരത്തില്ലെന്ന് മനസ്സിലായപ്പോൾ 16-ാം അധ്യായത്തിൽ കാണാം, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ വാക്ക് കേട്ട് ഹാഗാറിൻ്റെ റൂമിൽ കയറുകയും ഇസ്മായിൽ പിറക്കുകയും ചെയ്തു. ഇനി കുറ്റബോധത്തിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അബ്രഹാം വരാതെ നിൽക്കുമ്പോൾ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, വിളിച്ചിറക്കിയ ദൈവം വാക്കുമാറാത്തവനായതുകൊണ്ട് 17:1 പറഞ്ഞു, വാ ഇറങ്ങി വാ. ദൈവം നേരെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചിറങ്ങിയിട്ട് പറഞ്ഞു, ഇനി നീ എൻ്റെ അടുത്തൊന്നും പറയണ്ട, എൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നാൽ മതി. ആ സമയത്ത് അബ്രഹാം ദൈവത്തിൻ്റെ കാൽപാദത്തിലേക്ക് അതെ താണു വീഴുകയാണ്. ആ സമയത്ത് അബ്രഹാമിൻ്റെ പേർ മാറുകയാണ്. അബ്രഹാം എന്നുള്ള പേർ മാറി അബ്രഹാം എന്ന് വിളിക്കപ്പെട്ടു. നീ ഒരു വലിയ ജാതിയുടെ, നീ ഒരു നേഷൻ്റെ പിതാവായി മാറാൻ പോകുന്നു. നിന്നെ ഞാൻ വലുതാക്കാൻ പോകുന്നു. നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഒറ്റ വീഴ്ചയിൽ ഇന്നും ഞാൻ ചിലവരോട് പറയുന്നു, ഇനി ഒരു വഴിയും നടക്കത്തില്ല. ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയവരോടോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാത്തതും ഹല്ലേലൂയ ദിവസങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാളും കൂടുതലുള്ളത്. നിങ്ങൾ തകർന്ന ദിവസങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. നിങ്ങൾ കരഞ്ഞ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇന്ന് വിളിച്ചുറക്കിയ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ നിന്നെ വിശ്വസ്തനെ നേടാൻ പോകുന്ന ദിവസങ്ങളാണ്. ആ ഒറ്റ സമയം കൊണ്ട് അബ്രഹാമിനെ അവൻ്റെ പുതപ്പ് ഇട്ടു. 17:21 ഒറ്റ വയസ്സിൽ 4 അധ്യായങ്ങൾ നീട്ട് നിവർത്തി എഴുതി. 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് വാഗ്ദത്ത സന്തതി ജനിച്ചു. ഇന്നും എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പൂർണ്ണമായും വിളിച്ചു പറയുകയാണ്, വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വാ. ദൈവത്തിൻ്റെ വിശ്വസ്തത നിൻ്റെ മുകളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. വാക്കുമാറാത്ത വിശ്വസ്തത. എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പറയുകയാണ്, അബ്രഹാം പുതിയ നിയമത്തിൽ ഒതുങ്ങാതെ നിൽക്കുകയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്നൊന്ന് ആ കാൽപാദത്തിലേക്ക് എത്ര പേർക്ക് വീരാൻ കഴിയും? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാൻ എത്ര പേർ കഴിയും എങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തയ്യാറാക്കുക. അടുത്ത എപ്പിസോഡും കണ്ടിന്യൂവേഷൻ കേൾക്കാൻ തയ്യാറാക്കുക. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളെ ചുറ്റിപ്പാർക്കുകയാണ്. ദൈവം കരനീട്ടുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി കരനീട്ടുന്നത് എനിക്കറിയാം. എങ്കിൽ ചെറിയൊരു സാക്ഷ്യത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. എൻ്റെ ഇടത് കൈക്ക് ഒരു ദിവസം രാത്രി കൈക്ക് വേദനയുണ്ടായി, കൈ പൊങ്ങാൻ വയ്യാതായി. ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ട് റോയ്മാനോട് പറഞ്ഞു, റോയ്മാൻ എൻ്റെ കൈക്ക് വേദനയാണ്, അപ്പോൾ കൃപയും റോയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ആ വേദനയ്ക്കൊരു കുറവ് കിട്ടിയില്ല. ഞാനങ്ങ് അമൃത ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ വാതക്കലെത്തിയ സമയത്തും ഇപ്പം രണ്ടുപേരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി വിഷമിക്കേണ്ട, അമ്മച്ചിയുടെ കൈക്ക് ഒന്നും ചെയ്യത്തില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ ഫസ്റ്റ് ഡോക്ടറെ റൂമിൽ കയറിയപ്പോൾ എൻ്റെ കൈക്ക് മുഴയുണ്ട്. അവരാ മുഴ മൊത്തം എല്ലാം നോക്കി അവൻ്റെ റിപ്പോർട്ടെല്ലാം എഴുതി കഴിഞ്ഞ് മെയിൻ ഡോക്ടറെടുക്ക സർജിക്കൽ വാർഡിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഴ കാണാനില്ല. അപ്പോഴാ ഹിസ്റ്ററി എടുത്ത ഡോക്ടേഴ്സ് എല്ലാം ചോദിച്ചു, നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ ആ മുഴയെന്ന് ചോദിച്ചപ്പം അവരെല്ലാവരും കണ്ടത് ആ മുഴ. പക്ഷേ മെയിൻ ഡോക്ടറെ റൂമിൽ ചെന്നപ്പോൾ ആ മുഴ കാണാനില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, പിന്നെ ഇന്ന് വരെ എൻ്റെ കൈക്ക് വേദനയില്ല. എനിക്ക് പിന്നെ യാതൊരു കുഴപ്പങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പ്രിയരെ, എത്ര പേരെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കും?
നിശ്ചയമായി എനിക്കറിയാം ദൈവത്തിൻ്റെ വിശ്വസ്ത ചിലവരെ തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ ആഴമേറിയ രോഗത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, നിങ്ങളുടെ കടബാധ്യതയിൽ നിന്ന്, നിങ്ങളുടെ കുടുംബ തകർച്ചകളിൽ നിന്ന് ദൈവം നിങ്ങളെ തൊടുവാൻ പോവുകയാണ്. വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനെന്ന് നിങ്ങൾ പറയാൻ പോകുന്നു. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത് ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ആ കണ്ണുകൾ അടച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സമയത്ത് തന്നെ ഞാൻ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുത വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതേപോലെ തന്നെ കഥാവേ, ഞങ്ങളുടെ അത്ഭുതകരം അനിതയ്ക്ക് വേണ്ടി നീട്ടുന്നുണ്ടല്ലോ അപ്പാ. കർത്താവേ, ഞങ്ങളുടെ കരം ആ മകൾക്ക് വേണ്ടി സാമ്പത്തിക വിഷയത്തിനകത്ത് നീട്ടുന്നതിനായി സ്തോത്രം. അതേപോലെ തന്നെ കർത്താവേ, എന്നെ കേൾക്കുന്ന അനേകർ ഇന്ന് ഈ സമയത്ത് വേദനയോടെ തലമുറയുടെ വിഷയത്തിനകത്ത് കേൾക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലവരുണ്ട്. കർത്താവേ, അവർക്ക് വേണ്ടി അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് വിസ ലഭിക്കാതെ വിസയുടെ പണം കൊടുത്തിട്ട് കളിപ്പിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന ചിലവരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മൂലം വീടിൻ്റെ പണി മുമ്പോട്ട് പോകാൻ കഴിയാതെ, വീടിൻ്റെ പണി എന്തെല്ലാം ചെയ്യാൻ നോക്കിയാലും തടസ്സങ്ങൾ നിൽക്കുന്നവർ കേൾക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ മക്കളുടെ വീട്ടിലേക്ക് വെളിപ്പെട്ട് വരട്ടെ ഈ സമയത്ത്. ഹല്ലേലൂയ. കർത്താവ് എന്നെ ഒരു പേരെഴുതി കാണിക്കുന്നു. എലീശ എന്നൊരു പേര് കർത്താവ് എഴുതി കാണിക്കുന്നു. എലീശ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെട്ട് വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് ഈ സമയത്ത് തന്നെ ആൻ്റണി എന്നൊരു പേർ കർത്താവ് കാണിക്കുന്നു. ആൻ്റണി, നിങ്ങളുടെ ബിസിനസ് മുഴുവൻ തകർന്നു പോയതാണ്. എന്നാൽ കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ വഴി കർത്താവ് തുറന്നു തരികയാണ്. അതേപോലെ തന്നെ കർത്താവിൻ്റെ ആ വലിയ സ്നേഹം ഈ ജനത്തിൻ്റെ മേലിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. മനോജിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനോജ്, നിങ്ങളുടെ ആ ഭാവി ജീവിതം, കല്യാണ ജീവിതം കർത്താവ് ചെയ്തു തരികയാണ്. അത്ഭുത വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ ഈ മക്കളുടെ മേലിലേക്ക് വെളിപ്പെട്ട് വരുന്നല്ലോ. ഹല്ലേലൂയ. രോഗിയായിട്ട് അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ കരം ഈ മക്കളെ ഓരോരുത്തരും ഇപ്പോൾ തന്നെ തൊടട്ടെ. ദൈവത്തിൻ്റെ ശക്തമേറിയ കരം ഈ മക്കളെ ഓരോരുത്തരും തൊടട്ടെ. കടബാധ്യതകൾ മാറട്ടെ. ബാങ്ക് ലോണുകൾ അപ്രത്യക്ഷമാകട്ടെ. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പുതിയൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, തലമുറയുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. തലമുറയില്ലാതെ 9 വർഷമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, ഹല്ലേലൂയ, അവളുടെ പേര് ഹല്ലേലൂയ രാജി എന്നാണ്. രാജി, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ് ഈ സമയത്ത്. സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസൻ്റെ അത്ഭുത വിടുതലുകൾക്കായി ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അതേപോലെ തന്നെ പണി തീരാതെ, ഹല്ലേലൂയ, വീടിൻ്റെ വിഷയത്തിനകത്ത് വഴക്ക് നടക്കുന്ന ചിലവരുണ്ട്. അവർക്ക് വേണ്ടി കുടുംബമായിട്ട് ഇപ്പോൾ കുടുംബ തകർച്ചയിലാണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവരുടെ വിഷയത്തിനകത്ത് ദൈവത്തിന് മറുപടി വന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവേ, ഇന്ന് കാണുന്ന എല്ലാവരെയും ഹല്ലേലൂയ, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കരം കൊണ്ട് ഇവരെ തൊട്ടതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുത വിടുതലിനായി സ്തോത്രം. കർത്താവേ, ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. എത്ര പേർക്ക് ഈ സമയത്ത് ആ സാക്ഷ്യം വിളിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വിളിച്ചു പറയാൻ കഴിയും? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയരെ. പ്രത്യേകിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കാണുന്ന 65 നമ്പറുകളിൽ തുടങ്ങുന്നതിനകത്ത് വാട്സാപ്പുണ്ട്. ആ വാട്സാപ്പുകൾക്ക് നിങ്ങൾക്ക് എന്നെ SMS നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമോ ഏത് നിലയിൽ അയച്ചാലും എന്നെ വിളിക്കാൻ കഴിയും. ഏത് രാജ്യത്താണെങ്കിലും ഞാൻ അവൈലബിളാണ്. അത് ഇപ്പോൾ ആദ്യ പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ SMS ഞാൻ തിരിച്ച് നിങ്ങളോട് പ്രതികരിക്കുന്നതാണ്. അതേപോലെ ഈ 65 തുടങ്ങുന്ന നമ്പറുകൾ ഡയറക്റ്റായിട്ട് വിളിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ എന്നാൽ കഴിയുന്ന രീതികളിൽ ഞാൻ പൂർണ്ണമായി പ്രാർത്ഥനാ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിശ്ചയമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറപ്പുവരികയാണ്. അതേപോലെ കൊല്ലത്ത് നമ്മുടെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ആരാധനകൾ നടക്കുന്നു. ഈ ദൈവം ഈ നാളുകളിൽ അത്ഭുതങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യുന്നു എങ്കിൽ സിംഗപ്പൂരിലും മലേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും അതേപോലെ ഓസ്ട്രേലിയയൊക്കെ നമ്മുടെ ആരാധനകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു വന്ന്, നിങ്ങളുടെ കുടുംബമായി നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടൊക്കെ കടന്നു വന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടെങ്കിൽ അറിയിച്ചാട്ടെ ദൈവിക വിടുതലുകൾ ഏറ്റെടുക്കുവാനായിട്ട്. അതേപോലെ പ്രത്യേക അറിയിപ്പ് ഞാൻ ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി നിങ്ങളും കരം നീട്ടിയാട്ടെ. നിങ്ങൾക്ക് അത് പൂർണ്ണ ഹൃദയത്തോടെ ഈ തുച്ഛമായ തുകയാണ് പ്രിയരെ, ഇതിനകത്ത് കരം നീട്ടിയാൽ ഇതിനെ താങ്ങുവാനായിട്ട് ഈ മിനിസ്ട്രി അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളും ഇതിനെ കൈചേർത്ത് പിടിച്ചാട്ടെ. എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കോട്ടെ. അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.